ആ രഘുവേ, എന്താണ് താമസിച്ചത്? ദൂരെ ഓട്ടം വല്ലതായിരുന്നോ? ഓ, ഒന്നും പറയണ്ട. സന്ധ്യയായപ്പോ മെഡിക്കൽ കോളേജിന്റെ ഓട്ടം കിട്ടി, അതല്പം വെയിറ്റിംഗ് ആയിപ്പോയി. ഓ, അത് സാരമില്ല. നീ എത്ര താമസിച്ചാലും നിനക്കുള്ള പതിവ് ഇവിടെ എടുത്ത് വെച്ചിരിക്കും. അതെനിക്കറിയാവല്ലോ. എടാ രഘുവേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, കാലം പോയൊരു പോക്കെ. നിന്റെ അപ്പുമോക്ക് വേണ്ടിയാ ഞാൻ ഈ മധുരമുട്ടായി ഇവിടെ വെക്കാൻ തുടങ്ങിയത്. അല്ല, അവക്കിപ്പോ എത്ര വയസ്സായി? അവക്കിപ്പോ 10 രൂപ വയസ്സായി. അതാ ഞാൻ പറഞ്ഞത്, നിന്റെ മോക്കും എന്റെ ഈ കടയ്ക്കും ഒരേ പ്രായമാണ്. ഹലോ, നിങ്ങൾ ഇതെവിടാ മനുഷ്യ? ഓ, ഞാൻ കട അടച്ചു വരിക. നേരെ എത്രയായി? എടി, ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാ. നിങ്ങൾ പഴയ കാമുകരെ ഓർത്തിരിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ മനുഷ്യ. ഓ, വരിക വെക്ക്. ഇതെല്ലാം ഒരു പാക്കറ്റ് ചേട്ടനും കൊണ്ടുവെക്കും, അപ്പുമോളുടെ പോലെ ചേച്ചിയുടെ ദേഷ്യവും പിടിവാശിയും ഒക്കെ മാറിക്കിട്ടും. ഇവക്ക ഒന്നും പോരാ, വല്ല കുഴിമന്തിയും വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ നീ വിട്ടോ, ഞാൻ പോവാ. എന്നാ ശരി ചേട്ടാ. ഓ, ആ പിള്ളേര് കിടന്നോ? ഇല്ല. ചേട്ടനെ നോക്കിയിരുന്നതാ. പിള്ളേര് കിടന്നോ? മീനുട്ടി നേരത്തെ കിടന്നു. അപ്പുമോള് അറിയാലോ, ഇന്നും നേരത്തെ കിടന്നു. അപ്പൊ ഇന്നും കഴിച്ചില്ലായിരിക്കും.
ഓ വേണ്ട, ഞാൻ പിടിച്ചോളാം. മോൾ അത്ര ദിവസം ഇങ്ങനെ ആഹാരം കഴിക്കാൻ ഞങ്ങളോട് സമരം ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതലോട് ആരും ആഹാരം കഴിക്കുന്നില്ല നിൽക്കാം, മീൻകുട്ടി ഉൾപ്പെടെ. എന്താ ഞാൻ ഞാനും നിന്റെ അമ്മയും ഉറങ്ങിട്ട് എത്ര ദിവസങ്ങളായെന്നറിയോ? അച്ഛൻ രാവിലെ ഈ വിഷയം എടുത്തുവിടുമെന്ന് എനിക്കറിയായിരുന്നു. ഞാനിതല്ലാതെ മറ്റെന്താണ് നിന്നോട് പറയേണ്ടത്? അച്ഛന് ചെറുപ്പം മുതലേ ഗോപേട്ടനെ അറിയാവുന്നതല്ലേ? പോരാത്തന് അച്ഛന്റെ പഴയ കൂട്ടുകാരന്റെ മോനും. വർഷങ്ങൾക്ക് മുമ്പുള്ള ഗോപൻ അല്ല ഇന്നവൻ, ഒരു ക്രിമിനലാണ്. കള്ളും കഞ്ചാവും കൊലപാതകവും എത്ര കേസുണ്ടെന്നറിയാം അവന്റെ പേര്. ഒരു പക്ക ഗുണ്ട. അതൊക്കെ നാട്ടുകാരുണ്ടാക്കി പറയുന്ന കഥകളല്ലേ? നാട്ടുകാരുണ്ടാക്കിയ കഥകൾ. അവന്റെ കയ്യിലിപ്പോണ്ട് അവന്റെ തള്ളെ ആത്മഹത്യ ചെയ്ത്. അവന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നിന്റെ ഈ ഗോപന, അതൊക്കെ നിനക്കറിയാവോ? ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം എന്റെ ഗോപേട്ടനെ. എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഇത്രയധികം അവനെ ന്യായീകരിക്കുന്നത് എന്തിനാണെന്ന്. ഇത് ന്യായീകരണമല്ല, ഗോപേട്ടനെ എനിക്ക് ഇഷ്ടമാ, അതുകൊണ്ട് പറഞ്ഞതാ. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള നീ ഞങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ അനിയത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വേണ്ട, നിന്റെ ഭാവിയെ പറ്റി നീ ഓർത്തോ. അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നാ മതി, എന്റെ ഭാവി ഞാൻ നോക്കിക്കോളാം. ഗോപേട്ടന്റെ നിന്റെ പൊട്ടത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. അവനെ പോലെ തല്ലിപ്പൊള്ള കഴിയാമെന്ന് നീ കരുതുകയും വേണ്ട. ഈശ്വന് മനസമാധാനം തരത്തില്ലെന്ന് വെച്ചാൽ എന്നാ ചെയ്യാനാ? ചുമ്മാ ഓരോന്നൊക്കെ ഉണ്ടായിക്കോളും. 24 മണിക്കൂർ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇതെല്ലാം കൂടെ തല്ലിപ്പൊടിച്ച് ദൂരെ കളയും. എനിക്ക് പഠിക്കാനുള്ളതാ അച്ഛാ. ആ പഠിക്കാനുള്ളത് ചേച്ചിയെ കണ്ടല്ലേ എനിക്ക് പഠിക്കുന്നത്. ഇതിന്റെ ഒരു കുഴപ്പമുള്ളായിരുന്നു, നിന്നോട് പറഞ്ഞില്ലേ കട്ടിപ്പണി ചെയ്യില്ലെന്ന്? ഓ, എനിക്ക് ഇതൊക്കെ തനിയെ ചെയ്യാനുള്ളതേ ഉള്ളൂ, ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതല്ലേ. അങ്ങനെ പണ്ട് പണി ചെയ്തുകൊണ്ടാണല്ലോ 2 തവണ ഹൃദയം പണി മുടക്കിയത്. ഓ, അതാണോ ഇപ്പൊ വലിയ കാര്യം? എനിക്കത് വലിയ കാര്യം തന്നെയാ. രാവിലെ മകളുമായിട്ടുള്ള ഉപദേശമൊക്കെ കഴിഞ്ഞോ? ചായമായിട്ട് വന്നിട്ട് കുറെ നേരം ആയല്ലോ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അത് മാത്രമാണല്ലോ നടക്കുന്നത്, ഉപദേശം. നമുക്ക് ഉപദേശിക്കാനല്ലേ പറ്റൂ, തീരുമാനം എടുക്കേണ്ടത് അവളല്ലേ. മകള് ജനിച്ചതും വളർന്നതും ഒക്കെ അറിഞ്ഞു, പക്ഷേ അവളുടെ മനസ്സ് മാറിയത് മാത്രം അറിയാൻ പറ്റിയില്ല. ഒക്കെ ശരിയാവും, രഘുവേട്ട മനസ്സ് വിഷമിപ്പിക്കാതെ ചെല്ല്, സ്കൂൾ ഓട്ടം ഉള്ളതല്ലേ. അമ്മേ, അച്ഛന് ഈടായിട്ട് ഭയങ്കര ദേഷ്യമാണല്ലേ. നമുക്ക് അച്ഛനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? അയ്യോ, ഇവളാ ഞാൻ ഇന്ന് ഇവിടെ എല്ലാത്തിനും. അച്ഛമ്മേ. എന്താ അപ്പോ? അച്ഛമ്മ അറിഞ്ഞോ ഈ ലോകം വളർന്നത്? ലോകം വളർന്നോ? ആ, എനിക്കറിയത്തില്ല, വളർന്നു കാണുമായിരിക്കും. പക്ഷേ ഈ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് ലോകം വളർന്നിട്ടുമില്ല, നേരം വെളുത്തിട്ടുമില്ല. അതൊന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ലോകം നിങ്ങൾ രണ്ട് മക്കളാണെന്ന് എനിക്കറിയാം. ആ ബെസ്റ്റ്, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അച്ഛമ്മയൊന്നും കേട്ടിട്ടുമില്ല. ഭക്ഷണം കഴിക്കാതെയുള്ള നിന്റെ ഈ സമരം ഒന്ന് നിർത്ത്. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഇനി ഇവിടെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അച്ഛൻ തീരുമാനിച്ചാൽ ഞാനും കൂടെ പട്ടിണിയാവുന്നെ, അതുകൊണ്ട് പറഞ്ഞതാ. അത് ശരിയാ. കുഞ്ഞേട്ടാ, നീ എന്താടാ രാവിലെ ഓട്ടോയിലിരുന്ന് ഉറങ്ങുവാ? അല്ല ചേട്ടാ, അതോ രണ്ടെണ്ണം അടിച്ച. ഏയ് ചേട്ടൻ അറിയാവല്ലോ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങളുടെ ശീലങ്ങളൊന്നും ഇല്ലെന്ന്. പിന്നെ എന്നാ പറ്റി? പറയാം, ചേട്ടൻ തിരക്കിലാണോ? അല്ല, എന്താ കാര്യം? എന്നാ ഒരു കാര്യം ചെയ്യും, ചേട്ടാ വണ്ടി അങ്ങോട്ട് നോക്കി. ആ ഇതെന്താടാ നിന്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത്? ഓ, ഇന്നലെ നീ ഉറങ്ങിയില്ലേ? എൻ്റെ ഉറക്കമല്ല നഷ്ടപ്പെട്ട് കുറേ നാളായി ചേട്ടാ. നിനക്ക് എന്താടാ പറ്റിയത്? ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ ഓട്ടോയിലിട്ട് കയറും, നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം.
കഴിഞ്ഞ ഒക്ടോബറിലാണ് കേരളത്തെ ഞെട്ടിച്ച ആ കൊലപാതകത്തിന്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീണത്. ജീവന തുല്യം സ്നേഹിച്ച കാമുകനെ ഒഴിവാക്കാൻ അവൾ തെരഞ്ഞെടുത്തത്. എടാ നീ ആലോചിച്ച് നിൽക്കാതെ ചായ കുടി, എന്നിട്ട് പറ എന്താ നിന്റെ പ്രശ്നം? 10-20 കൊല്ലത്തിലധികമായില്ലേ കുഞ്ഞിച്ചേട്ടാ നമ്മൾ തമ്മിലുള്ള ബന്ധം? ഏകദേശം നിന്റെ മൂത്ത അവളുടെ പ്രായങ്ങൾ. അന്നു തൊട്ട് ഇന്ന് വരെ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് കുഞ്ഞിച്ചേട്ടൻ. അതെ, നമ്മൾ വണ്ടിക്കാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണമല്ലോ. നമ്മളൊക്കെ ഈ ഓട്ടോ ഓടിച്ച് എത്ര കഷ്ടപ്പെട്ട പിള്ളേരെ വളർത്തുന്നു. യഥാർത്ഥത്തിൽ എന്താ നിന്റെ പ്രശ്നം, അത് പറ. എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് പേടിച്ചു ചേട്ടാ, അതും എന്റെ മോളുടെ കാര്യത്തിൽ. മോൾക്ക് എന്തു പറ്റി? ചേട്ടനോട് ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. അവക്കൊരു പ്രേമം. പ്രേമോ? അവക്കോ? ആരുമായിട്ട്? കുഞ്ഞുഞ്ചേട്ടൻ അറിയാം. ആര്? കൊട്ടേഷനും കഞ്ചാവും കൊലപാതകം ഒക്കെ ആയിട്ട് നടക്കുന്ന ആ ഗോപനുമായിട്ട്. ഈശ്വര, മുല്ലക്കൽ ഗോപൻ! എന്നാലും അവളങ്ങനെ അവനെ പോലൊരു തരികിടയായിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ കുടുംബം എൻ്റെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ച ചേട്ടൻ ഓർമ്മയില്ലേ? അതൊക്കെ പണ്ടല്ലേ, അവരിവിടുന്ന് പോയിട്ട് കുറേ നാളായില്ലേ? അതെ, പക്ഷെ പിന്നെ അവരെവിടെ വന്നു കൊണ്ട് പരിചയമായിരുന്നു, പ്രേമമായിരുന്നു. ഇപ്പം അവർക്കൊരെ മറക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അവൻ ആരാണെന്ന് നിനക്ക് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യായിരുന്നു. ഒക്കെ പറഞ്ഞു കൊടുത്തു ചേട്ടാ. എന്നിട്ട്? ഉപദേശിച്ചും വഴക്ക് പറഞ്ഞു ഒക്കെ ഞങ്ങൾ മടുത്തു. പഴയ കാലമൊന്നുമല്ലല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊച്ചുങ്ങൾ എന്നാ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അതും ശരിയാ. അല്ല, അവളിപ്പോൾ ഡിഗ്രി അവസാന വർഷമല്ലേ? അതെ. പഠിക്കേണ്ട പ്രായത്തിൽ പിള്ളേർ ഇങ്ങനെയൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാ ഏതെങ്കിലും തരത്തിൽ ചേരുന്നൊരു ബന്ധമായിരുന്നെങ്കിൽ പ്രായവും പഠിപ്പും നോക്കാൻ ഞാനിതങ്ങ് സമ്മതിച്ചേനെ. അതെ, ഇതിപ്പോൾ വല്ലവരുടെ പിച്ചാത്തിപ്പള്ളിയിൽ തീരാനുള്ളവൻ്റെ പുറക്കുന്ന പേദം അവളെ വല്ല കാര്യത്തിലും ചവിട്ടി തക്കുന്ന. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഒരുപക്ഷെ അവക്ക് നാളെ മനമാറ്റം ഉണ്ടായെങ്കിലോ? അവൻ്റെ സകല കാര്യങ്ങളും അവളോട് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്നിട്ടും അവള് പറയുന്ന അവൻ ശരിയാവുന്ന. പ്രായത്തിന്റെ എടുത്തിയാട്ടം അല്ലാതെ നീ വിഷമിക്കാതെ, അവൻ അധികം താമസിയാതെ ഏതെങ്കിലും കേസിലകത്തു പോകും. അല്ലെങ്കിൽ നീ മുമ്പേ പറഞ്ഞ പോലെ ആരെങ്കിലും അവനെ തീർക്കും. അവന്റെയൊക്കെ കാര്യം അത്രേ ഉള്ളൂ, അന്ന് അവക്കെല്ലാം മനസ്സിലാവും. നീ ആലോചിച്ചിരിക്കാ, ചായ കുടിക്കും. കോൺട്രാക്ടർ സാറേ, അവിടെ അല്ല, ഇവിടെ. ഗോപനാണേ, മുല്ലയ്ക്കൽ ഗോപൻ. പുതിയ ബൈക്കൊക്കെ വാങ്ങിയല്ലേ, കൊള്ളാമല്ലോ. നിനക്ക് എന്താ വേണ്ടേ? നീ താക്കോലി ഞാൻ ഞാൻ പോട്ടെ. ഹാ, ഒന്ന് നിക്ക് സാറേ. സാറിന്റെ കാറ് ഞാൻ കൊണ്ടുപോയ പിന്നെ എടുത്തതായി വണ്ടിയല്ലേ? അതെ, അതിന് നിനക്കെന്താ? അല്ല, CCO റെഡി ക്യാഷോ? ഏയ്, റെഡി ക്യാഷ് കൊടുക്കാനുള്ള ഒപ്പൊന്നും സാറിനില്ല. അപ്പൊ എത്ര കൊടുത്തു സാറേ ആദ്യം? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. വെറുതെ എന്റെ സമയം എനിക്ക് എടുത്താ, താക്കോലി താ, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് തിരുതി പിടിക്കാ സാറേ. ഞാൻ പറയണ്ടേ, ആ പലിശക്കാരൻ അരമരക്കരയോട് വാങ്ങിയ പൈസ ഒന്നും തിരികെ കൊടുത്തില്ലല്ലേ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. ഞാൻ അയാളോട് 500,000 രൂപയാണ് വാങ്ങിച്ചത്. അതിന്റെ ഇരട്ടി ഞാൻ കൊടുത്തു കഴിഞ്ഞു. പോരാഞ്ഞ് അയാളും നീയും കൂടെ എന്റെ കാറ് കൊണ്ടുപോവുകയും ചെയ്തു. ആ കാറ് വിറ്റിട്ടൊന്നും കറിയുടെ പലിശ ഈടായില്ലെന്ന് അയാൾ പറയുന്നത്. ഇനി ഈ ബൈക്കും കൂടെ കത്തിച്ചാ ചിലപ്പോ ഈടായേക്കും. ഇല്ല, ഞാൻ തരില്ല. അയാളുടെ കള്ളക്കണക്ക് ഞാൻ വഴങ്ങില്ല. ചുമ്മാ സീൻ ഉണ്ടാക്കാ സാറേ. ഓർമ്മയുണ്ടല്ലോ അന്ന് കാറ് കൊണ്ടുവന്നേരം കാണിച്ചത്. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ താൻ ആശുപത്രിയിൽ ഇറങ്ങിയത് ഒന്നും മറന്നിട്ടില്ലല്ലോ. ബാബാ, നീ എന്നോട് കാണിക്കുന്ന വലിയ ചതിയാണ്. ഞാൻ എന്ത് ചതിയാണോ തന്നോട് കാണിച്ചത്? ദേ, ഈ ബൈക്ക് കറിയുടെ മുറ്റത്തെത്തിച്ച് കൊള്ള ചില്ലറ വാങ്ങിപ്പോയാ എന്റെ പണി കഴിഞ്ഞു. ബാക്കിയൊക്കെ താൻ അയാളോട് നേരിട്ട് സംസാരിച്ചാ മതി. പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. തന്നോട് മലയാളത്തിലല്ലോ മൈര പറഞ്ഞത്. മാറങ്ങോട്ട് കൊണ്ടുപോകരുത്. ഹലോ, ഗോപനല്ലേ? ആ ഗോപനാ. എടാ, ഞാൻ പറപ്പുള്ള ബെന്നിയാ. ആ, എന്താ ബെന്നി? എടാ, സാധനം വല്ല കയറിയിട്ടുണ്ടോ? ഓ, ഇന്ന് ഡ്രൈഡേ ആണെന്നുള്ള കാര്യം മറന്നുപോയല്ലേ. ഓ, അതൊക്കെ അങ്ങ് വിട്ടുപോടാ. നാടൻ വേണോ അതോ? എന്നതായാലും കിട്ടിയാ മതി. എന്തായാലും 2,000 രൂപ ആവും. 2,000 രൂപയോ? എടാ, അത് ഇച്ചിരി കൂടുതലല്ലേ. തനിക്ക് വേണേ മൂഞ്ചിയാ മതി, ഇല്ല ഞാൻ വൈകിട്ട് 3,000 രൂപയ്ക്ക് വിട്ടോളാം. നീ എന്തായാലും സാധനം കൊണ്ടുപോവാ.
ഞാൻ ആ സോമചന്ദ്രൻ്റെ കടയിൽ കാണും. കൈയും കാലും പറിച്ചിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും അരമണിക്കൂർ എടുക്കും, അതിനുള്ളിൽ താൻ പറച്ചയാവണല്ലേ. ഇങ്ങനെ ചത്തോട്ടെ, എൻ്റെ പെണ്ണും പിള്ള ഞാൻ നോക്കിക്കോളാം. നീ ഇതുവരെ കോളേജിൽ പോയില്ലേ? ആ പോവാ. നേരെ കുറെ ആയല്ലോ, വേഗം പോകാൻ നോക്ക്. ബൈ. ആ ഹലോ. ഹലോ ഗോപേട്ടത്, ഞാൻ അപ്പു. എന്താടി രാവിലെ തന്നെ? ഗോപേട്ടൻ ഇപ്പൊ എവിടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നീ കാര്യം പറ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഇപ്പൊ ഞാൻ അല്പം തിരക്കില്ല, വൈകിട്ട് ഗോളയിലേക്ക് വന്നേക്കാം. മറക്കല്ലേ, എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനാ. ഓ, ഞാൻ വന്നോളാം, നീ ഫോൺ വെച്ച്. ശരി. ചേട്ടാ, ഒരു അഞ്ച് മിനിറ്റ്. ആ ഹലോ. എടാ, നീ ഇപ്പോൾ എവിടാ? ഞാനിപ്പോൾ ഒരു ചെറിയ ഓട്ടത്തിലാണ്. എന്താ ചേട്ടൻ കാര്യം പറഞ്ഞു? എടാ, ഞാനിപ്പോൾ ടൗണിലൊരു ഓട്ടം വന്നാ, അവിടെ വെച്ച് നിൻ്റെ മോളെ കണ്ടു. ആര്? അഭിരാമി? അതെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്നാ ഏടാ? കേൾക്കുമ്പോൾ നീ വിഷമിക്കരുത്, എന്നാലും നിന്നോട് പറയാതിരിക്കാൻ വയ്യ. എന്താണെങ്കിലും പറഞ്ഞ ചേട്ടാ. എടാ, നിൻ്റെ മോള് മറ്റേ ആ പന്നൻ്റെ കൂടെ കാറ് കയറി പോകുന്ന ഞാൻ കണ്ടു. ഏതാ? ഗോപന്റെ കൂടോ? എൻ്റെ മോള് തന്നെ ആയിരുന്നു. ചേട്ടൻ ശരിക്കും കണ്ടോ? ഹാ, പിന്നെ നിന്റെ മോളെ എനിക്കറിയില്ലേ, അവള് തന്നെ. ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. ഹലോ, ഹലോ. പെട്ടെന്ന് വായടാ. അതെ, നീ ഇവിടെ ഒന്ന് മാനത്ത് നോക്കിക്കാനാണ് എന്നെ വിളിച്ചത്. ഗോപേട്ടൻ ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? അതെന്റെ ജോലിയുടെ ഭാഗമല്ലേ? അതേത് ജോലിയാണ് ഈ കുടിച്ചിട്ട് ചെയ്യുന്നത്? അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. വെറുതെ അല്ലേ എന്റെ അച്ഛൻ പറയുന്നത് ഗോപേട്ടൻ ഭയങ്കര ഉഴപ്പനാന്ന്. നിന്റെ അച്ഛൻ കുടിക്കില്ലായിരിക്കും. എന്റെ അച്ഛൻ കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഹലോ. ആ, ഞാൻ ഈ ഭഗവതി കുന്നിന് താഴെയുണ്ട്, നിങ്ങളിങ്ങ് പോരെ. ഓക്കെ. അല്ല, നീ എന്നെ ചോദ്യം ചെയ്യാനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അല്ല, വീട്ടിൽ അച്ഛനും അമ്മയും ഭയങ്കര സീനാ, അവർ പറയുന്നൊക്കെ കേട്ട തോന്നുന്നു. അവര് പറയുന്ന കേട്ട് നിനക്ക് എന്നെ ഒഴിവാക്കണമായിരിക്കും. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയാണോ ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചത്? അല്ല, നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. എങ്ങനെയെങ്കിലും വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കുമ്പോഴാ ഗോപേട്ടൻ്റെ ഈ ഉഴപ്പ്. എന്നാ പിന്നെ അധികം താമസിക്കണ്ട, കെട്ടൊക്കെ നടത്തേക്കാം. എന്താ ഗോപേട്ടൻ എന്താ ഈ പറയുന്നേ ഇത്ര പെട്ടെന്നോ? അതെ, നിന്റെ തന്തേക്കണ്ട്, ഞാൻ സംസാരിച്ചോളാം. ഇപ്പൊ നീ പൊക്കും, എന്റെ രണ്ട് കൂട്ടുകാരും. ഡാളിയാ, ഇതാണോ നീ പറഞ്ഞ പുതിയ കേസ്? അതെ. എങ്ങനുണ്ട്? കൊള്ളാം. എങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നോ? ഇല്ല, ഇത് വേറൊരു ഗെയിമാ. ഗെയിമോ? അതെ, ഞാൻ അവളെ ഇങ്ങനെ കെട്ടാൻ പോകും. ആ ബെസ്റ്റ് കെട്ടിയത് തന്നെ. അങ്ങനെയാണോ 1500 വാരിമാനെ ഉണ്ടായല്ലോ. അവള് മാറി പലരും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോ നൈസായിട്ടങ്ങ് ഒഴിവാക്കി. പക്ഷെ എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഏത്? അതെ അതെ,
അതുകൊണ്ട് തന്നെ ഇവക്കും മനമാറ്റം ഉണ്ടാകുന്നതിന് മുന്നേ ഇവളെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ കെട്ടി കുടുംബക്കാരനാ തീരുമാനിച്ചു. ഒന്ന് പോടാ കുടുംബക്കാരൻ. ഈ കല്യാണത്തോടെ അവടെ അപ്പന്റെ വീടും സ്ഥലവും വണ്ടിയൊക്കെ ഞാനിങ്ങെടുക്കും. ഇവിടെ കിടന്ന് ചീള അടിപിടി വണ്ടി പിടുത്തും കഞ്ചാവ് കച്ചവടമൊക്കെ നടത്തി വക്കീലന്മാർക്ക് കുറച്ച് കാശ് കൊടുക്കാൻ നല്ലതേ, വലിയ ഗുണമൊന്നുമില്ല. പിന്നെന്താ നിന്റെ പ്ലാൻ? ഇവിടുന്ന് പോകണം കുറച്ചുകൂടി അതിവിശാലമായൊരു സ്ഥലത്തേക്ക്. അതിന് വെറും കൈയോടെ പോയിട്ട് കാര്യമില്ല, കയ്യിൽ പണം വേണം. ആ പണത്തിനുള്ള ഇരയാണ് അവളും അവളുടെ അപ്പൻ്റെ കിടപ്പാടും. പള്ളയ്ക്ക് ഒരു കൊച്ചിനെ ഒപ്പിച്ചു കൊടുത്താൽ അപ്പനും മോളെ ഇവിടെ കിടന്ന് പഠിച്ചോളും. പിന്നെ നീയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അത് വിട്. മറ്റേ സാധനം കൊണ്ടുവന്നിട്ടില്ലേ? പിന്നെ അതെന്നാ ചോദ്യമാ? എന്നാവാ പോ, കോളേജ് പിള്ളേർക്ക് ടൂറിന് കൊടുത്തുവിടാനുള്ള മീനോട്ടിയെ കൊണ്ടുവന്ന ടച്ചിന് നോട്ടത്തിന് പോയില്ലേ മേ? നീ അവനോട് കാറിലും കറക്കം തുടങ്ങിയില്ലേ? അത് അത് പിന്നെ അച്ഛൊരു അത്യാവശ്യ കാര്യം. എന്താ അത്യാവശ്യ കാര്യം? അത് പിന്നെ ഞങ്ങളുടെ കല്യാണക്കാരെ കല്യാണക്കാരോ? എന്താ മോളെ നീ പറയുന്നത്? ഇപ്പൊ എവിടെ പോയി നിന്റെ സ്വപ്നങ്ങള്, നിന്റെ പഠിത്തം, നിന്റെ ആഗ്രഹങ്ങളൊക്കെ നീ വേണ്ടെന്ന് വെച്ചോ? കല്യാണം കഴിഞ്ഞാലും അതൊക്കെ ആകാലോ, ഒക്കെ ഞാൻ ഗോപേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. മോളെ നീ അച്ഛൻ പറയുന്ന ഒന്ന് അനുസരിക്ക്. അമ്മേ, ഇന്നത്തെ കാലത്ത് ഒരാളെ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും അത്ര വലിയ തെറ്റൊന്നുമല്ല. തെറ്റല്ല. ആ കല്യാണക്കാരെ സംസാരിക്കാൻ ഗോപേട്ടൻ അച്ഛനെ കാണാൻ വരുന്നുണ്ട്. അവൻ എന്നെ കാണാൻ വരുന്ന മുമ്പേ ഞാൻ അവനെ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. ദൈവത്തെ ഓർത്ത് വഴക്കിനൊന്നും പോകല്ലേ രഘുവേട്ടാ. എടാ മനോജ്. ആ എന്താ രഘുവേട്ടാ? നീ ഗോപനെ കണ്ടായിരുന്നു? ഏത് മുല്ലയ്ക്ക് ഗോപനോ? ആ ഈ സമയമായോണ്ട് അവനും അവന്റെ ചിങ്കിടികളും ഭഗവതി കുന്നി കാണും. ആ എന്നാ ശരിടാ. ഓക്കെ ഓക്കെ ഏട്ടാ. രണ്ടായിരം രൂപയാകും, വേണേ മൂഞ്ചിയാ മതി, പൈസ ഉണ്ടെങ്കിൽ മാത്രം. ഓരോത്തിനൊക്കെ കൈ പൈസ ഇല്ല മൂഞ്ചാൻ വേണമെങ്കിൽ. ഹാ അല്ല, ഇതാര്? രഘുവേട്ടനോ? ഹാ കുറേ നേരമായി വന്നിട്ട്. അല്ല രഘുവേട്ടനല്ല, ഇനിയിപ്പോൾ ഞാൻ രഘുവച്ചാന്ന് വിളിക്കണമല്ലോ അല്ലേ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പോരാ, നമ്മൾ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കണം. അതിനാണല്ലോ കാണണമെന്ന് പറഞ്ഞത്. എന്തായാലും ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല അല്ലേ രഘുവേട്ടൻ? അല്ല രഘുവച്ച, എനിക്ക് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. എന്റെ മോളെ നിന്നെ പുറത്തിന് കെട്ടിച്ചേരാൻ എനിക്ക് താല്പര്യമില്ല, അത്ര തന്നെ. അങ്ങനെ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാതെ രഘുവേട്ടാ. പെട്ടെന്ന് എടുത്തതല്ല, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാ. അതെ, ഞാൻ വിജയിക്കുന്ന ഉറപ്പുള്ള വിഷയത്തിൽ ഞാൻ അധികം സംസാരിക്കാറില്ല, ചെയ്ത് കാണിക്കത്തുള്ളൂ. അതാ ശീലം. എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കും ജയിക്കണം, അതുകൊണ്ട് അതേ സംസാരത്തിന് ഞാനും ഇല്ല. വെറുതെ ഒരു നേരം പോക്കിന് ഞാൻ വിരിച്ച വലയിൽ വന്ന് വീണതാ തന്റെ മോള്. കൂടുതലെടുത്തപ്പോ ഒരു സാധാ ഓട്ടോ ഡ്രൈവറല്ല അവളുടെ അപ്പനെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കൊള്ളാവുന്ന ഒരു വീടും പിന്നെ പെമ്പിളാർക്കുള്ള സ്വർണ്ണ സമ്പാദ്യം ഒക്കെ ദേ ഈ നിൽക്കുന്ന രഘുവച്ചനുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് തന്നെയാണ് എൻ്റെ നോട്ടവും. അതിന് നിനക്ക് ഞാൻ എൻ്റെ പെണ്ണെ തന്നെങ്കിലല്ലേ? പറയട്ടെന്നേ, നമ്മൾ ഈ നിൽക്കുന്ന ഭഗവതി പാറയുണ്ടല്ലോ, പണ്ടൊരു ആത്മഹത്യ മൂലമായിരുന്നു. ഇവിടുന്ന് ചാടിയിട്ടുള്ള ഒറ്റണത്തിൻ്റെ ബോഡി പോലും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് താവള മാറ്റിയപ്പിന് ഇത്തരം ടീംസിനെ ഒന്നും ഇങ്ങോട്ട് അടുപ്പിക്കാത്തത് അവറ്റകൾ ചാവുന്നതിനുള്ള വിഷമം കൊണ്ടൊന്നുമല്ല. ഒരു ചാവ് നടന്ന പിന്നെ പോലീസ് പട്ടാളം, അതൊക്കെ വലിയ പാടാന്നേ. ഇതൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നത്? അതോ സിമ്പിൾ അല്ലേ? അതായത് തൻ്റെ മോൾ അഭിരാമ ഇവിടെ വരെ എത്തിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവൾ ഇവിടെ വന്നിട്ട് കാലുപെടുത്തി കൊക്കേലങ്ങണം പോയാൽ അത് രഘുവച്ചിന് വലിയ വിഷമാവില്ല. ഇത്രയും കേട്ടപ്പോഴേ അങ്ങ് വിഷമിച്ചാലും ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലെന്നേ. ഗോപാ, ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ എൻ്റെ മോളെ വെറുതെ ഇവിടെ. ഈയടെ പറച്ചിൽ കേട്ടതൊന്നും ഞാൻ അവളെ കെട്ടിയിട്ട് കൊല്ലം കൊണ്ടുവന്നു. നോക്ക്, ഇനി താൻ അവളെ വീട്ടു തടങ്കിലാക്കിയാലും ഞാൻ കേസ് കൊടുക്കും. പിന്നെ പെണ്ണ് കോടതി വന്നാൽ അറിയാലോ, എല്ലാ പെണ്ണും തന്തയും തള്ളയും തള്ളിപ്പറഞ്ഞ് കാമുകൻ മതിയെന്ന് പറഞ്ഞ കാലമാ. അതുകൊണ്ട് എന്തു വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം. ബാബാ, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്ത അപ്പുവിനെ കൂടാതെ ഒരു മോൾ കൂടി എനിക്കുണ്ട്. ദൈവത്തെ ഓർത്ത് നീ എൻ്റെ കുടുംബത്തെ വെറുതെ വിടണം. ഞാൻ വെറുതെ വിട്ടാലും തൻ്റെ കുടുംബം രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഈ മുല്ലയ്ക്ക് ഗോപൻ ജീവിച്ചിരിക്കുമ്പോൾ വേറെ ഒരുത്തിനും ഇനി അവളെ കെട്ടാനും വരില്ല. ഒരു കാര്യത്തെ തനിക്ക് സമാധാനിക്കാം, ഇതുവരെ അവളുടെ ശരീരത്തെ തൊടാൻ അവൾ സമ്മതിച്ചിട്ടില്ല. മിടുക്കിയ തൻ്റെ മോള്, എനിക്കറിയാം തനിക്കെന്നെ ഇവിടെ നിന്ന് തള്ളിയിട്ട് കൊല്ലണമെന്നുണ്ട്, പക്ഷെ നടക്കുകയല്ല. ഈ ഭഗവതിക്കുന്നിൽ ഉറച്ചുപോയ പാദങ്ങൾ എൻ്റേത്, അതിവിടെ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഞരമ്പുകൾ എന്നെ മയക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിന്ന് അധികം കള്ളൊന്നും കുടിക്കാറില്ല. അപ്പോൾ എല്ലാം കേട്ട് മനസ്സിലാക്കി സ്ഥിതിക്ക് തൽക്കാലം
രഘുവച്ചൻ ചെല്ല്. ആ പിന്നെ ഇന്ന് വ്യാഴാഴ്ച, ശനിയാഴ്ച വൈകിട്ട് ഇതേ സമയം താൻ ഒന്നുകൂടി ഇവിടെ വരണം. തൻ്റെ മകളെ എനിക്ക് തരാൻ സമ്മതമാണെന്ന് അറിയിക്കാൻ. പിന്നെ വരുമ്പോൾ തൻ്റെ വാഹനത്തിൻ്റെയും വീടിൻ്റെയും മുഴുവൻ രേഖകളും കൊണ്ടുവരണം. താൻ പേടിക്കണ്ടോ, ഉടനെ വിൽക്കാനൊന്നുമല്ല, സ്ത്രീധനം നേരത്തെ തന്നെന്ന് കരുതിയാൽ മതി. അപ്പം ശനിയാഴ്ച ഇതേ സമയം വന്നില്ലെങ്കിൽ. ഹലോ, ആ ഗോപന, ഇവിടെ എല്ലാം സെറ്റാണ്, പോരെ. നീ എന്തിനാ വിഷമിക്കുന്നത്? ഒക്കെ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ. എന്നാലും അവള് നമ്മളെ മനസ്സിലാക്കിയില്ലല്ലോ രഘുവേട്ട. അതൊക്കെ നിന്റെ തോന്നല. ഒരുപക്ഷെ നമ്മളവളെ കൂടുതൽ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതാവും ശരി. ഇത്ര നേരമായിട്ട് അവൾ ഒരുങ്ങിയില്ലേ? ഞാനും വരാം നിങ്ങളുടെ കൂടെ. ഒരുപക്ഷെ ഞാൻ വന്ന് സംസാരിച്ചാൽ അയാൾ മാറിയാലോ? വേണ്ട, ഇനി ആരും ഒന്നും സംസാരിച്ചാൽ ഒരു കാര്യമില്ല. ഒക്കെ വരുന്ന പോലെ വരട്ടെ. അമ്മ സേതുവിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നീ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോ എന്തായത് മോളെ? എന്നാലും നിങ്ങളൊക്കെ വിഷമിച്ചിട്ട്. ഏയ്, എന്ത് വിഷമം? എന്നാലും ഇതൊക്കെ വേണ്ടതല്ലേ? പിന്നെ ചിലപ്പോ നേരത്തെ ആയിപ്പോയെന്ന് മാത്രം. അല്ല, എനിക്കറിയാം അച്ഛന് നല്ല വിഷമമുണ്ട്. ഒന്നുമില്ല മോളെ, അച്ഛൻ പൂർണ്ണ സന്തോഷത്തോടുകൂടിയാ ഇതിന് സമ്മതിച്ചത്. പിന്നെ അച്ഛൻ അല്പം പിടിവാശി കാണിച്ചു എന്നുള്ള നേരാ. സ്വന്തം മക്കളുടെ കാര്യത്തിലല്ലേ അച്ഛനമാർക്ക് പിടിവാശി കാണിക്കാൻ പറ്റൂ. എന്നാ പിന്നെ അച്ഛന് ഗോപനോട് ഫോണെ വിളിച്ച് സമ്മതം പറഞ്ഞാൽ പോരെ? എനിക്ക് അച്ഛനെ വിശ്വാസമാ. ഞാൻ പോരാ, നേരിട്ട് കേൾക്കണം. എനിക്ക് സമ്മതമാണെന്ന് അവനോട് പറയുന്നത് എന്റെ മോള് നേരിട്ട് കേൾക്കണം. ഈ ഒരു കാര്യത്തിനെങ്കിലും അച്ഛനൊന്ന് ജയിച്ചോട്ടെ മോളെ. വാ. സമയത്ത് തന്നെ വന്നല്ലോ, നന്നായി. ഗോപേട്ട, അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. ആഹാ, അഭിരാമി ഉണ്ടായിരുന്നു, അതിപ്പോ നന്നായല്ലോ. എന്താ ഗോപേട്ട ഇത്? ഒരു നല്ല കാര്യം പറയാൻ വരുമ്പോ കള്ളും കുടിച്ച്. ഇന്നിപ്പോ സന്തോഷത്തിന് ദിവസമല്ലേ, ഇതുകൂടെ കൂട്ടി 3 ബിയർ അത്രമാത്രം. ഇതുവെല്ലാം കുടിയാണോ അല്ലേ അച്ഛ? സന്തോഷത്തിന്റെ കാര്യം പറയപ്പോളാ, ഇതിൽ നിന്ന് തുടങ്ങാം നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ. എന്താ ഇത്? മധുരവിട്ടായി. കുഞ്ഞിനാളിലൊന്നോ ഇവളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത സാധനമാണ്, പിന്നീട് ഇത് ഇവളുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി. ഇവള് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ മധുരമിട്ടയുടെ കഥ. ഇന്നിപ്പോൾ അവളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷത്തിൽ ആ ഒരു ശീലം മുടക്കണ്ട അല്ലേ മോളെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഇതാദ്യം കഴിക്കാം. ഇതുവരെ ഇതിൻ്റെ മധുരം അത്രത്തോളം ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ സംഭവം തന്നെ ആവട്ടെ അവൾക്കുള്ള മധുരം, ബാക്കി അർഹതപ്പെട്ട ആൾക്കിരിക്കട്ടെ. കള്ളിൻ്റെ കൂടെ മധുരം കഴിച്ചാൽ ലഹരി കൂടുന്ന കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രഘുവച്ചൻ്റെ മോളുടെ ആഗ്രഹമല്ലേ, ഞാനായിട്ട് കഴിക്കാതിരിക്കണം. അതെ, മക്കളുടെ സന്തോഷമാണല്ലോ ഏതൊരച്ഛനമ്മമാരും കൂടുതലായി ആഗ്രഹിക്കുന്നത്. അപ്പോൾ സന്തോഷം കൂട്ടാനുള്ള മറ്റേ പേപ്പറുകളൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ വെച്ചതെല്ലാം എനിക്കത് മനസ്സിലാവുന്നില്ല. അതിനെന്താ മനസ്സിലാക്കി തരാലോ. മോളി സ്ത്രീധനം സ്ത്രീധനം എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ സ്ത്രീധനം. സ്ത്രീധനമോ? അതെ, അതായത് നിങ്ങളുടെ വീടും പറമ്പും എൻ്റെ പേരിലേക്കാക്കും, അതും കല്യാണത്തിന് മുന്നേ തന്നെ.
അതിന്റെ പേപ്പറുകളൊക്കെ കൊണ്ടുവന്നിട്ടില്ല അച്ഛാ. എന്താ ഗോപേട്ട ഇത്? നമ്മൾ ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ ഞാൻ നിന്റെ അച്ഛനെ സംസാരിച്ചൊരു ധാരണ ആയതാ. അല്ലേ അച്ഛാ? അപ്പോ ഗോപേട്ട എന്നോട് കാണിച്ച സ്നേഹത്തിന് ഒരു ആത്മാർത്ഥത ഇല്ലായിരുന്നു അല്ലേ? ഓ, എപ്പ വേണേലും തീർന്നു പോകുന്ന ഈ ലോകത്ത് ആരാരോട് ആത്മാർത്ഥത കാണിക്കാൻ? വല്ലപ്പോഴും കൂടെ കിടക്കാൻ ഒരു പെണ്ണ് വേണം, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ടെങ്കിലോ? അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? അതൊക്കെ നിന്റെ അച്ഛൻ പണ്ടേ തന്നതല്ലേ? ഇല്ല, എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കിടപ്പാടം നശിപ്പിച്ചിട്ട് എനിക്ക് ഒരു കല്യാണവും വേണ്ട. അതും കൂടെ കിടക്കാൻ മാത്രമുള്ള ഒരു പെണ്ണായിട്ട് എന്നെ കാണുന്ന ഒരുത്തന്റെ കൂടെ ഒട്ടും താല്പര്യമില്ല. അതിനാരും നഷ്ടപ്പെടുത്തുന്നു ഇതൊക്കെ. കല്യാണത്തിന് മുമ്പ് പുരേ സ്ഥലമൊക്കെ എന്റെ പേരിലേക്ക് ആക്കുന്നു, നിങ്ങൾ എങ്ങോട്ടേലും വാടകയ്ക്ക് മാറുന്നു, അത് മാത്രം മതി. ഇനി ഒന്നും സംസാരിക്കാനില്ല. അച്ഛാ, അച്ഛൻ ആ പേപ്പർ അങ്ങ് വാങ്ങ്, നമുക്ക് പോകാം. മോളെ, നിന്റെ ഭാവിക്ക് നന്മയ്ക്കും വേണ്ട അച്ഛൻ ഇതൊക്കെ പറയുന്നത്. നമ്മുടെ കുടുംബം നശിപ്പിച്ചിട്ട് എനിക്ക് ഒരു ഭാവിയും വേണ്ടച്ചാ. അതൊക്കെ നിന്റെ തോന്നല്ല, നീ അല്ലേ മുമ്പ് പറഞ്ഞ് നീ അവനെ നന്നാക്കി എടുത്തോളാമെന്ന്. അവനൊരു കുടുംബം നശിപ്പിക്കില്ല. എന്റെ അച്ഛനും അമ്മയും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ നിങ്ങളുടെ സ്വഭാവത്തെ പറ്റി. അന്നതൊന്നും വിശ്വസിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല, ഇപ്പൊ അത് നേരിട്ടറിഞ്ഞു. ഒരു പെണ്ണ് ഒരു പുരുഷനെ എത്രയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അവൻ അവളോട് കാണിക്കുന്നത് വിശ്വാസവഞ്ചനയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവനെ തള്ളിക്കളയാൻ ഇന്നത്തെ പെപ്പിളർക്ക് ഒരു മടിയില്ല. നീ അയാൾ അറിയണം, ആ കൂട്ടത്തിൽ പെട്ടതാ ഞാനും. നീ ഏത് കൂട്ടത്തിൽ പെട്ടാണെങ്കിലും ഈ മുല്ലക്ക ഗോപൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ കെട്ടാൻ ഒരുത്തനും പോകുന്നില്ല. നാളെ തന്നെ ദേ ഈ നിൽക്കുന്ന നിന്റെ തന്ത, നിന്നെ എന്റെ തലയെ കെട്ടിവെക്കാൻ വേണ്ടി ആധാരം കൊണ്ടുവന്ന കഥ ഈ നാട് മുഴുവൻ അറിയും. ഇയാൾ ഈ രണ്ട് പേപ്പർ വെച്ച് എന്ത് വേണം പോയി കാണിക്കേ. അച്ഛാ, അച്ഛൻ വേദോ, ഞാൻ പോവാ. മോളെ, അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് കേക്ക്. ഇയാളോട് എനിക്കില്ലാത്ത പേടി അച്ഛൻ എന്തിനാ? നിന്റെ അച്ഛൻ പേടിക്കൂടി, അതെന്തിനാണെന്ന് ഇയാൾക്കറിയാം. അച്ഛൻ എവിടെ നിന്നോ, ഞാൻ പോവാ. മോളെ, അവള് പോയത് കണ്ടല്ലോ, അവളെ താൻ ഇവിടെ കൊണ്ടുവരണം. എന്നെ കെട്ടാൻ സമ്മതമാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഭഗവതിക്കൊക്കെ കിടക്കുന്ന അനാഥ പ്രേതങ്ങളുടെ കൂടെ തന്റെ രണ്ട് മക്കളും കിടക്കും, ചിലപ്പോ തന്റെ ഭാര്യയും. ഗോപാ, നീ എടുത്തിയാടി അവ ഒന്ന് കാണിക്കരുത്, ഞാൻ അവളെ കൂടെ സമ്മതിപ്പിച്ച് ഇവിടെ കൊണ്ടുവരാം. വെറും 3 ദിവസം സമയം, അതിനുള്ളിൽ കൊണ്ടുവന്നിരിക്കണം. നിനക്കെന്നെ വിശ്വസിക്കാം, ഞാൻ വന്നിരിക്കും. എന്റെ രണ്ട് മക്കളാണ് സത്യം. എന്നാ കൂടുതൽ കൊണ പറയാതെ വിട്ടോ. കുഞ്ഞൻചേട്ടാ, മോളെ പെട്ടെന്ന് വീട്ടിൽ എത്തിച്ചേക്കാവോ? അച്ഛനെവിടെ പോവാ? അച്ഛനും വാ. ഇല്ല, നീ പൊയ്ക്കോ, എനിക്ക് അത്യാവശ്യം ഒരാളെ കാണാനുണ്ട്. ഞാൻ കണ്ടേച്ച് വന്നോളാം. മോളി ചെല്ല്. ഹലോ, രഘുവേട്ടൻ എവിടെയാ? സ്റ്റാൻഡിലാണോ? ആ, ഞാനിവിടെ ഉണ്ട്. ചേട്ടൻ പെട്ടെന്ന് വീട് വരെ ഒന്ന് വാ. എന്താടി, എന്താ ഇത്ര അത്യാവശ്യം? പെട്ടെന്നൊന്ന് വാ. എന്താ ഈ വാഴച്ചോണ്ട് കുത്താനാണ് നീ എന്നെ വിളിച്ചത്? രഘുവേട്ട, ഇതൊന്ന് കുത്തിയിട്ട് തന്നേന്നേ. പൊക്കോ അവിടുന്ന്. നീ എന്തിനാ എന്നെ വിളിച്ചത്, അത് പറ. അയ്യോ, അത് നിങ്ങളുടെ പുന്നാരമോള് പറഞ്ഞിട്ട് വിളിച്ചതാ. അകത്തിരിപ്പുണ്ട്, എന്തെങ്കിലും പുതിയ പണി ഒപ്പിച്ച് കാണും. പുതിയ പണി? എന്താ മോളെ, എന്തിനാ വിളിച്ചത്? അച്ഛൻ വന്നോ? അച്ഛൻ ഇങ്ങ് വന്നൊരു കാര്യം കാണിക്കാം. കാര്യോ?
എന്ത് കാര്യം? എന്താ മോളെ, എന്ത് പറ്റി? അച്ഛനൊന്ന് വായിച്ചേ. എന്തോന്ന് ഇത്? വി ഗ്ലാഡ്ലി ഇൻഫോം ദാറ്റ് ദ ഈ ഗുരുവിനെ അക്ഷരം എനിക്ക് പിടിക്കുന്നില്ല, മോള് തന്നെ വായിച്ചേ. We gladly inform that the appointment of you as the BM of our company, headquarters at Hyderabad, you have to report with your original certificate at the headquarters on or before 1/24 or within 15 days of this memo dated, whatever is the earliest. എന്നാ ചാ? രണ്ട് മാസം മുമ്പ് ഞങ്ങളുടെ കോളേജിൽ ഒരു അമേരിക്കൻ കമ്പനിയുടെ ക്യാമ്പസ് ഇന്റർവ്യൂ നടന്നില്ലേ? ആ ഇന്റർവ്യൂവിൽ ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പേരിലൊരാള് അച്ഛന്റെ അപ്പുമോളാ. അത് കൊള്ളാമല്ലോ. ആ കമ്പനിയുടെ ഹൈദരാബാദിലുള്ള ഓഫീസിൽ അടുത്ത മാസം 1 ഞാൻ ബ്രാഞ്ച് മാനേജറായി ജോയിൻ ചെയ്യണം എന്നുള്ള ഓർഡറാണ് ഈ വന്ന് കിടക്കുന്നത്. എന്നാലും ഇതൊക്കെ ഇത്ര പെട്ടെന്ന്? ഇത്ര പെട്ടെന്നൊന്നും അല്ല അച്ഛൻ, അറിയാവോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടുത്തെ കമ്പനിയുടെ 1-2 ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പാസ്സായിട്ട് അച്ഛന്റെ മോൾ ഇവിടെ ഇരിക്കുന്നത്. ഓ, ഇപ്പൊ അച്ഛന്റെ മോള് മാത്രമായോ? അത് കൊള്ളാം, എനിക്കൊരു പങ്കുമില്ലേ? അയ്യോ, എന്റെ പുന്നാരമ്മയ്ക്കും പങ്കുണ്ടേ. രഘുവേട്ടാ, ഞാൻ അക്ഷയ വരെ ഒന്ന് പോയിട്ട് വരട്ടെ, ഡ്രസ് മാറിയിട്ട് വരാം. ആ അച്ഛാ, സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്ന് അറിയാവോ? 1,00,000 മുകളിലുണ്ട്. അതൊക്കെ എത്രയെങ്കിലും ആവട്ടെ, ഏതായാലും ഈ സന്തോഷ വാർത്ത നീ നിന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ആ, അതൊക്കെ പറയാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത് കാര്യം? ഓ, മധുരമിഠായി വാങ്ങുന്ന കാര്യമായിരിക്കുമല്ലേ? അതൊന്നുമല്ല, ഇപ്പൊ ഈ വന്നു കിടക്കുന്ന മെയിലിന് പിന്നിൽ എന്റെ പഠിത്തത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം പുറമെ മറ്റൊരു വലിയ സത്യം കൂടെ ഉണ്ട്. എന്റെ അച്ഛൻ. ഓ, ഞാൻ പഠിപ്പിച്ചു, നീ നന്നായി പഠിച്ചു, അത്ര തന്നെ. 3 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ വന്ന് പതിച്ച ഒരു കരിനിഴൽ, ആ കരിനിഴൽ ഒരു ദിവസം തനിയെ മാഞ്ഞു പോയി. എന്തായാലും അന്നത് മാഞ്ഞത് കൊണ്ടാണല്ലോ ഇന്നിത് സാധ്യമായത്. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, നീ അതെല്ലാം മറന്ന് ജോലിക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്ക. ഇല്ലച്ചാ, അന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ ഞാൻ ഈ ജോലിക്ക് പോകത്തില്ല, ഇതെന്റെ വാക്കാ. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ഒരു ത്യാഗം ചെയ്തു, അത് മാത്രം എന്റെ മോൾ അറിഞ്ഞാൽ മതി. മോൾക്ക് വേണ്ടി ചെയ്ത ത്യാഗം തുറന്നു പറയാതിരിക്കാൻ ഇത് ദൃശ്യം സിനിമയോ മോഹൻലാലോ ഒന്നുമല്ല, ജീവിതമാ. പറഞ്ഞില്ലെങ്കിൽ ഡാ, ഇതിലൊരു ഒറ്റ ക്ലിക്ക് മതി ഈ ജോലി റിജക്റ്റ് ആവാൻ. ഈ മോളെ നീ മണ്ണത്തിലൊന്നും കാണിക്കില്ലേ? എല്ലാം ഞാൻ പറയാം, അല്ലെങ്കിൽ തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾ അറിഞ്ഞിരിക്കണമല്ലോ. അതാ അതിൻ്റെ ശരി. അന്ന് ഉച്ചയ്ക്ക് തന്നെ കുഞ്ഞുവഞ്ചേട്ടനെ കണ്ട് ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചിരുന്നു. എന്തിനാണ് നീ എന്നെ വിളിച്ചത്? ചേട്ടൻ ഇന്ന് 11 മണിയാകുമ്പം ചേട്ടൻ്റെ വണ്ടിയുമായിട്ട് ആ ഭഗവതിക്കുന്നിൻ്റെ അവിടെ നിന്ന് വരണം. എൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ടാവും, ഒരുപക്ഷെ കുറച്ച് നേരം കിടക്കേണ്ടി വരും. എത്ര താമസിച്ചാലും ഞാൻ വന്നോളാം. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ആ, പിന്നെ ഒരു കാര്യം, എന്നെ കണ്ടില്ലെന്ന് കരുതി യാതൊരു കാരണവശാലും ഫോണിൽ വിളിക്കരുത്, ഞാൻ വന്നോളാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കുഞ്ഞുചേട്ടാ, മോളെ പെട്ടെന്ന് വീട്ടിലെത്തിച്ചേക്കാവും. എനിക്ക് അത്യാവശ്യം ഒരാളെ കാണാനുണ്ട്. മധുരമിഠായി കൊള്ളാം, അവളെ പോലെ തന്നെ കയറി കൊള്ളുന്നുണ്ട്. ബാബാ, ആഹാ, അമ്മായിച്ചനായിരുന്നു. ഇത്ര പെട്ടെന്ന് സമ്മതം പോളൂന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ വകതിരിവുണ്ട്, അപ്പനും മോക്കും. ഞാൻ വന്ന അതിനല്ല, അവളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇതിനകത്തുണ്ട്, അതെടുക്കാൻ വന്നാ. എന്തോ, എങ്ങനെ സർട്ടിഫിക്കറ്റ്? നടന്നു തന്നെ. അതൊക്കെ അടുത്ത ദിവസം എന്റെ പേരിലാക്കുമ്പോ അന്ന് തരാം. ബാബാ, അത് വരെ ഇത് ഇവിടെ ഇരിക്കും. അതിനെ പ്രമാണം നടത്തുമ്പോ വാങ്ങാൻ പോകുന്ന ജീവനോടെ ഉണ്ടാവണമല്ലോ. അതെന്തോടെ അങ്ങനെ ഒരു ഗുണം? ഭീഷണി വല്ലതാണോ? ഓ, മോള് പറഞ്ഞു വിട്ടായിരിക്കുമല്ലേ പേടിപ്പിച്ചു വിടാൻ. ഏതാനും നിമിഷങ്ങളൊക്കെ മരിച്ചു വീഴാൻ പോകുന്ന നിന്നെ ഞാനെന്തിനു ഭീഷണിപ്പെടുത്തും? ആ വീഴ്ച ഒന്ന് കാണാൻ വന്നതാ. തന്റെ മോഹം കൊള്ളാം, ഞാനപ്പോ ചാകണോന്ന് ഞാൻ തീരുമാനിക്കും. നീ അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, ഈ പാർപ്പറ തുറച്ചു പോയതാ നിന്റെ പാദങ്ങളെന്ന്. അതിവിടുന്ന് പറയണമെങ്കിൽ നിന്റെ ഞരമ്പുകൾ മയങ്ങണമെന്ന്. അതായിരുന്നു എനിക്കും വേണ്ടിയിരുന്നത്. താൻ എന്ത് പോങ്ങനാടും, താൻ എന്താ വിചാരിച്ചേ? വെറും 3 ബീറിലാടുന്നവനും വീഴുന്നവനുമാണ് ഈ മുല്ലക്ക ഗോവനെന്നോ? ആ 3 ബീറിന്റെ കൂടെ അല്പം വിഷം കൂടെ അകത്തി എന്നാൽ ഏത് കൊമ്പനും നിലതെറ്റും. പറഞ്ഞത് വിഷമോ? അതെ, വിഷം. എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരമിഠായി ഞാൻ നിനക്ക് വിഷം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലടാ, നിന്റെ ഈ തളർന്ന ശരീരം കൊണ്ട് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലും നീ ഇവിടെ കിടന്ന് ചത്തേനെ, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും സിൽബന്ധികൾ രക്ഷപ്പെടുത്തിയേനെ.
അത് രണ്ടും പിന്നീട് എനിക്ക് പണിയാവും. അതുകൊണ്ട് പോയവരാരും തിരിച്ചു വരാത്ത ഈ ഭഗവതിക്കൊക്കയിലേക്ക് നിന്നെ അയച്ചിട്ട് ഞാൻ തിരിച്ചു പോകും. ഞാൻ മാത്രമായിട്ട് പോവില്ല, നിന്നെയും കൊണ്ടേ പോവും. എല്ലാവരും ചാവാനും തയ്യാറായ ഞാൻ വന്ന് എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് നീ പോ. അപ്പോ എനിക്ക് വേണ്ടി മരിക്കാനും കൂടെ തയ്യാറായി. എല്ലാം തീരുമാനിച്ചെറുപ്പിച്ചാണല്ലേ അച്ഛൻ പോയത്. അതെ, അന്നൊരു ടി വി വാർത്തയിൽ സ്വന്തം കാമകന് ജ്യൂസിൽ വിഷം ചേർത്ത് കൊടുത്ത ഒരു പെണ്ണിന്റെ വഴി എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു. ആയിരത്തിലേറെ തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കഷായത്തിലോ ജ്യൂസിലോ കളനാശിനി കലർത്തുക എന്ന വിദ്യ ഗ്രീഷ്മ കണ്ടെത്തി പഠിച്ചത്. അതിനുള്ള എളുപ്പമാർഗം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരമിഠായിൽ വിഷം കുത്തിവെക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ തന്നെ ഇതാദ്യം കഴിക്കാം. അപ്പോ അച്ഛൻ കഴിച്ചതോ? ഒരു മധുരമിഠായി കഴിച്ചുകൊണ്ടൊന്നും ഞാൻ മരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ എനിക്ക് അവനെ വിശ്വസിപ്പിക്കാൻ അതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറായ എന്റെ അച്ഛന്റെ തീരുമാനം അതിന്ന് ഞാൻ അറിയാതെ പോയിരുന്നെങ്കിൽ അതിനോളം വലിയ ശിക്ഷ വേറെ ഉണ്ടാകുമായിരുന്നില്ല. എന്റെ അച്ഛനായിരുന്നു ശരി, അല്ലേ അമ്മേ? അത് എന്റെ അച്ഛൻ മാത്രമായിരുന്നു ശരി. മോളെ, ഇവരൊക്കെ ആരാ? അതെ സുഹൃത്തെ, നിങ്ങളുടെ മകളെ എഴുത്തും വായനയും പഠിപ്പിക്കാനാണോ അതോ ഗുണ്ടായസം പഠിപ്പിക്കാനാണോ സ്കൂളിലോട്ട് വിടുന്നത്? എന്താ എന്താ മോളെ കാര്യം? നിങ്ങളുടെ മോളുണ്ടല്ലോ. മോളെ? എന്റെ മോനെ തല്ലി, അതും കരണക്കുറ്റിക്ക്. മോളെ നീ എന്തിനാ? സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഇവൻ എന്നെ തടഞ്ഞു നിർത്തി അനാവശ്യം പറഞ്ഞു. എന്റെ മകൻ അങ്ങനെ അനാവശ്യം ഒന്നും പറയത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ തടഞ്ഞു നിർത്തി ഉമ്മ ചോദിക്കുന്ന അനാവശ്യമല്ലേ? ഉമ്മയോ? എന്നിട്ട് നീ ആ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോടാ. സുഹൃത്തെ, എന്റെ മകന്റെ ഭാഗത്താണ് തെറ്റ്, ക്ഷമിക്കണം. സാരമില്ല ചേട്ടാ, നമ്മുടെ കാലഘട്ടം അല്ലല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ തെറ്റ് കണ്ട അപ്പ തന്നെ പ്രതികരിക്കും. എന്നാലും ഇതൊക്കെ ചെറിയ കാര്യമാണ്, ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ലേ. പിന്നെ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിൽ